വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്തു വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. എന്നാൽ അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കച്ചവടക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ് കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചകാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മുവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ നല്ല സമരിയക്കാരൻ്റെ ഉപമ ആരംഭിക്കുന്നത് തന്നെ ഒരു സംവാദത്തിൽ നിന്നാണ്. അതിലെ ആ സംവാദത്തിലെ ചോദ്യം, പ്രധാനപ്പെട്ട കേന്ദ്രഭാഗമെന്ന് പറയുക, അതിപ്രകാരമാണ്: നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരമായിട്ടാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം പറയുക, നീ ആ നല്ല സമരിയക്കാരൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഈ നല്ല സമരിയക്കാരൻ എന്താണ് ചെയ്തത്? എന്തുകൊണ്ടാണ് ആ സമരിയക്കാരൻ നല്ലവനായിത്തീർന്നത്, നല്ല അയൽക്കാരനായിത്തീർന്നത്? അതിനുള്ള ആ വലിയ ഉപമയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. നല്ല സമരിയക്കാരൻ നല്ല അയൽക്കാരനായി മാറി. യഹൂദനും സമരിയക്കാരനും വർഗശത്രുക്കളായിരുന്നു. അവർ ജന്മം മുതലേ വർഗശത്രുക്കളായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കാം, കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, 2 പേരാണ് ഈ അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഒരു ലേവായനും ഒരു പുരോഹിതനും. ഒരു പക്ഷേ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ കാശിൻ്റെ നഷ്ടമായിരിക്കാം, ധനത്തിൻ്റെ നഷ്ടമായിരിക്കാം. ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പക്ഷേ ആ മനുഷ്യനെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ സമയം നഷ്ടമായേക്കാം എന്നുള്ള ചിന്തയിലൂടെയാണ് അവർ ആ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. പക്ഷേ ഒരു സമരിയക്കാരൻ, വർഗശത്രുവായിരുന്നിട്ട് പോലും അവൻ കടന്നു വന്ന് ആ സമരിയക്കാരൻ ആ യഹൂദനെ ശുശ്രൂഷിക്കുകയാണ്. അവൻ്റെ മനസ്സലിഞ്ഞ് അവൻ കൊണ്ടുചെന്ന് സത്രത്തിൽ കൊണ്ടുചെന്നാക്കുകയാണ്. അവിടെയാണ് ആ സമരിയക്കാരൻ നല്ലവനായിത്തീരുന്നതും നല്ല അയൽക്കാരനായിത്തീരുന്നതും. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് നല്ലതാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ അടുത്തുള്ളവരൊക്കെ നല്ലവരായിത്തീരാനും നല്ല അയൽക്കാരനായിത്തീരുവാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കില്ല നമ്മൾ നല്ലൊരയൽക്കാരനായി മാറണമെന്ന്. മറ്റുള്ളവർ നല്ല അയൽക്കാരനായി മാറുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കെന്തുകൊണ്ട് നല്ല അയൽക്കാരനായി മാറുവാൻ പറ്റുന്നില്ല? നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതാണ്. ജെറുസലേം, ജെറിക്കോ അങ്ങകലെയൊന്നുമല്ല. നമ്മുടെ വീടിൻ്റെ മുൻവശങ്ങളും നമ്മുടെ വീടിൻ്റെ റോഡ് വശങ്ങളൊക്കെ ഈ ജെറിക്കയും ജെറുസലേമൊക്കെയാണ്. അവിടെ കാണുന്ന സഹോദരന്മാരെ യേശുവിൻ്റെ സന്ദേശം എത്തിക്കുവാനും നല്ല അയൽക്കാരനായി മാറുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, അതിനുള്ള ഉത്തരം ഇവിടെ പൂർണ്ണമാവുക. കർത്താവ് പറയുക, നല്ല അയൽക്കാരനായി തീരുക. ആ സമരിയക്കാരൻ എന്തു ചെയ്തുവോ അതുപോലെ തന്നെ നീയും ചെയ്യുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിന് പലതരത്തിലുള്ള തലങ്ങളുണ്ട്. സ്നേഹം ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പിതാവായ ദൈവത്തോട്, നമ്മളെ സൃഷ്ടിച്ച പിതാവായ ദൈവത്തിനെ നമ്മൾ സ്നേഹം കൊടുക്കണം. രണ്ടാമതായി നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാർ, ജന്മം തന്ന മാതാപിതാക്കന്മാരാണ്. മൂന്നാമതായി നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് നമ്മുടെ സഹോദരി സഹോദരന്മാരൊക്കെയുണ്ട്, അവർക്ക് സ്നേഹം കൊടുക്കണം.
നാലാമതായി നമ്മൾ സ്നേഹം കൊടുക്കേണ്ട നമ്മുടെ അയൽക്കാരെ, നമ്മുടെ ബന്ധുമിത്രങ്ങളെ, ഇവരൊക്കെ സ്നേഹം കൊടുക്കണം. ഏറ്റവും അവസാനത്തിൽ പറയുന്ന സ്നേഹമാണ് ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ എന്നുള്ള ആ വലിയൊരു കാര്യം. അതാണ് ഇവിടെ ഈ അയൽക്കാരൻ ചെയ്യുക, ഈ സമരക്കാരൻ ചെയ്യുക. വർഗ ശത്രുവായിരുന്നിട്ട് പോലും അവൻ സ്നേഹിക്കുകയാണ്. ശത്രുക്കളെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കുരിശിൻ ചുവട്ടിൽ നിന്നിരുന്ന ശത്രുക്കളെ പോലും കർത്താവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാന സമയത്ത് പോലും അവിടുന്ന് പ്രാർത്ഥിച്ചത്. ക്ഷമയുള്ളവരെ, നമുക്കും ഒരു നല്ല അയൽക്കാരനായി തീരാം. സമരക്കാരൻ ചെയ്തതുപോലെ തന്നെ, കർത്താവ് പഠിപ്പിച്ചതുപോലെ, കർത്താവ് പറഞ്ഞു തന്നതുപോലെ തന്നെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.